സവർക്കറിന് ഭാരത് രത്ന നൽകുമെന്ന് മഹാരാഷ്ട്ര പ്രകടന പത്രികയിലെ BJP വാഗ്ദാനത്തെ പിന്തുടർന്നുള്ള വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തലപൊങ്ങുന്നുണ്ട്. ഗാന്ധിയെ വാഴ്ത്തി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഒരു ഗാന്ധിയാവാനുള്ള തത്രപ്പാടിലാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതിന്റെ ചുവട് പിടിച്ച് രാജ്യത്തിന്റെ അടിത്തറ ഓരോന്നായി നശിപ്പിക്കുന്ന മികവുറ്റൊരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. സർദാർ പട്ടേലും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ളവരെ തങ്ങളുടെ ആളുകളാക്കാൻ ഇതിനിടയിൽ അവർ ശ്രമവും നടത്തുന്നുണ്ട്. എന്നാൽ സർദാർ പട്ടേലും ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും അടക്കമുള്ള ദേശീയ ബിംബങ്ങളെ RSS തട്ടിയെടുക്കുകയാണെന്ന് ചിത്രകാരനും എഴുത്തുകാരനുമായ എസ് ഇർഫാൻ ഹബീബ പറയുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പാകത്തിനുള്ള ആരും തന്നെ അവർക്കില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സിൽ നടക്കുന്ന സാഹിത്യ ആഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് സർദാർ പട്ടേലോ സുഭാഷ് ചന്ദ്രബോസോ ഭഗത് സിംഗോ ആരുമാകട്ടെ, RSS ഈ ബിംബങ്ങളെ എല്ലാ കാലത്തേക്കുമായി തട്ടിയെടുക്കുന്നുണ്ട്. സ്വന്തം എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും അവരിങ്ങനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ പേരൊന്ന് പറയാമോ? ജനങ്ങളെ കാണിക്കാൻ പറ്റിയതോ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പാകത്തിനുള്ളതോ ആയ ആരും തന്നെ അവർക്കില്ലെന്നും സവർക്കറും ഹിന്ദുത്വവും എന്ന വിഷയത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഈ ബിംബങ്ങളെ അവഗണിച്ചെന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത RSS ചിന്തകൻ ദേശരത്തൻ നിഗത്തിന്റെ പ്രതികരണം. ഈ നേതാക്കൾ വിസ്മരിക്കപ്പെടില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു സംഘം ചെയ്തതെന്നും നിഗം പറയുന്നു. സവർക്കർക്ക് ഭാരത് രത്ന നൽകേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആർക്കും പുരസ്കാരങ്ങൾ നൽകാൻ RSS ഇടപെട്ടിട്ടില്ല. തങ്ങളുടെ സ്വന്തം നേതാക്കളായ ഗോൾവൽക്കർ, ഹെഡ്ഗേവർ എന്നിവർക്ക് പുരസ്കാരങ്ങളുടെ ആവശ്യമില്ല. എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് ഞങ്ങളുടെ ആശയത്തിലില്ലെന്നും അദ്ദേഹം പറയും. അടുത്തിടെ മഹാരാഷ്ട്രയിൽ BJP ഇറക്കിയ പ്രകടന പത്രികയിൽ സവർക്കർക്ക് ഭാരത് രത്ന നൽകുന്നതിനെ പറ്റി പറയുന്നത് സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇതിനു പുറമെ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെയും ഇർഫാൻ പരിഹസിച്ചിരുന്നു. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പേര് പേർഷ്യൻ ആണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പരിഹസിച്ചത്. അമിത്ഷായുടെ പേരിലെ ഷാ പേർഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും ഗുജറാത്തി അല്ലെന്നും ഇർഫാൻ ഹബീബ് പറയുന്നു. രാജ്യത്തെ സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ മത്സരിക്കുന്ന BJP സർക്കാരുകൾ ആദ്യം സ്വന്തം നേതാവിന്റെ പേര് മാറ്റണമെന്നും ഇർഫാൻ ഹബീബ് പറഞ്ഞു. ഗുജറാത്ത് എന്ന പേരും പേർഷ്യൻ ഭാഷയിൽ നിന്നാണെന്നും ഇർഫാൻ ഹബീബ് പറയുന്നുണ്ട്. ഗുജറാത്ത എന്നായിരുന്നു ആദ്യം വിളിച്ചിരുന്നത്. BJP ഇതിന്റെയും പേര് മാറ്റണമെന്ന് ഇർഫാൻ ഹബീബ് പറഞ്ഞു. UPയിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ആഗ്രയുടെ പേര് ആഗ്രവൻ എന്നാക്കി മാറ്റണമെന്ന് BJP MLA ജഗൻ പ്രസാദ് ഗാർഗ് യോഗി ആദിത്യനാഥിനോട് ആവശ്യപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിലും അമിത്ഷായ്ക്ക് എന്താണ് ആയിക്കൂടാത്തത്? സാമ്പത്തിക രംഗം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അമിത്ഷായുടെ കമ്പനിക്ക് മാത്രം യാതൊരുവിധ സാമ്പത്തിക മാന്ദ്യവും വന്നില്ല. പോരാത്തതിന് ഇരട്ടി ലാഭവും. അത് ചോദ്യം ചെയ്യാൻ പോലും ശബ്ദമുയരാത്ത സംഘപുത്രന്മാരോടാണ് അമിത്ഷായുടെ പേരിന്റെ പ്രശ്നം പറയുന്നത്, അതുപോയി മാറ്റാൻ ആവശ്യപ്പെടുന്നതും. നേതാക്കന്മാർ പറഞ്ഞാൽ വാളെടുത്തിറങ്ങുന്നവരോട്, അത് ആയുധമായാലും മണ്ടത്തരമായാലും, ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അവർക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ.